वेलकम बैक। टुडे वी विल डिस्कस अबाउट स्केलर्स एंड वेक्टर्स। सो स्केलर्स एंड वेक्टर्स आर टू क्वांटिटीज विच प्ले एन इम्पोर्टेंट रोल इन अंडरस्टैंडिंग द डिफरेंट फिजिकल क्वांटिटीज। सो फर्स्ट वी विल सी व्हाट आर scalars. The physical quantities which are completely specified by their magnitude or size alone are called scalar quantities. എന്നു വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് അളവിനെ കൊണ്ടോ വലുപ്പത്തെ കൊണ്ടോ മാത്രം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സ്പെസിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് സ്കേലർ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ ലെങ്ത്, മാസ്, ഡെൻസിറ്റി, സ്പീഡ്, വർക്ക് എക്സെട്ര, നീളം, പിണ്ഡം, സാന്ദ്രത, ഇത് തുടങ്ങിയ വസ്തുക്കളെല്ലാം അവയുടെ അളവിനെ കൊണ്ടോ അല്ലെങ്കിൽ വലുപ്പത്തെ കൊണ്ടോ മാത്രം നമ്മൾ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും അവയുടെ ഡയറക്ഷൻ നമുക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഡയറക്ഷനും കൂടെ വരുന്ന ക്വാണ്ടിറ്റീസാണ് വെക്ടർ ക്വാണ്ടിറ്റീസ്. സോ വെക്ടർ ക്വാണ്ടിറ്റീസ് ആർ ദോസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ അളവും അതുപോലെ ദിശയും പ്രധാനപ്പെട്ട വസ്തുക്കളാകുന്ന തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സലറേഷൻ, ഫോഴ്സ്, മൊമെൻറ്റം, ടോർക്ക് എക്സെട്ര. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പോൾ നീളത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ദിശ പറയാറില്ല. ഉദാഹരണമായിട്ട് ഒരു മേശയുടെ നീളം 2 മീറ്ററാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതേസമയം നമ്മൾ വെലോസിറ്റി പറയുന്ന സമയത്ത് നമുക്കതിൻ്റെ ദിശ പറയേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കാറ് 30 കിലോമീറ്റർ പെർ അവറിൽ കിഴക്കോട്ട് പോയി, അല്ലെങ്കിൽ ട്രെയിൻ 80 കിലോമീറ്റർ പെർ അവറിൽ തിരുവനന്തപുരത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ എപ്പോഴും നമ്മൾ എന്ത് പറയാറുണ്ട്, ഒരു ദിശ പറയാറുണ്ട്. അല്ലെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു കല്ലെടുത്ത് മാങ്ങയ്ക്കെറിഞ്ഞു, അല്ലെങ്കിൽ മുകളിലേക്കെറിഞ്ഞു. അപ്പോൾ മാങ്ങ അല്ലെങ്കിൽ മുകളിൽ എന്നൊക്കെ പറയുന്ന എന്താ കാണിക്കുന്നത്, ഒരു ദിശയാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ ദിശ ചേർത്ത് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ദിശയുടെ ആവശ്യമില്ലാതെ പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് സ്കേലർ ക്വാണ്ടിറ്റീസ്. ഇതാണ് സ്കേലേഴ്സും വെക്ടേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ദെൻ ദർ ആർ സം ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ വെക്ടേഴ്സ്. ദീസ് പ്രോസസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, നമ്മളിപ്പോൾ അതിനെ ഡെഫിനേഷൻ കണ്ടു കഴിഞ്ഞു. ദീസ് ഡു നോട്ട് ഒബേ ഓർഡിനറി ലോസ് ഓഫ് ആൾജിബ്ര, അതായത് സാധാരണ രീതിയിലുള്ള അഡീഷൻ സബ്ട്രാക്ഷൻ ഒന്നും ഇതിനെ ബാധകമല്ല. വെക്ടേഴ്സിനെ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ വേറെ ചില നിയമങ്ങളുണ്ട്. ദീസ് ചേഞ്ച് ഇഫ് ദെയർ മാഗ്നിറ്റ്യൂഡ് ഓർ ഡയറക്ഷൻ ഓർ ബോത്ത് ചേഞ്ച്, അതായത് വെക്ടേഴ്സിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിയാലോ ഡയറക്ഷൻ മാറിയാലോ രണ്ടും മാറിയാലോ നമുക്ക് വെക്ടർ മാറി എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്, ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ അത് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കൂടെ ചേർന്ന ക്വാണ്ടിറ്റിയാണ് വെക്ടേഴ്സ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം മാറിയാൽ നമുക്ക് ആ വെക്ടർ മാറി എന്ന് പറയാം, ഡയറക്ഷൻ മാത്രം മാറിയ ആ വെക്ടർ മാറി എന്ന് പറയാം, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടും കൂടെ മാറുന്ന അവസ്ഥയിലും ആ വെക്ടർ മാറി എന്ന് പറയാം. ദെൻ ദീസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ബോൾഡ് ഫേസ്ഡ് ലെറ്റേഴ്സ് ഓർ ലെറ്റേഴ്സ് ഹാവിങ് ആരോ ഓവർ ദം. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് വെക്ടേഴ്സിനെ സൂചിപ്പിക്കുന്നത് എന്നാണ് ആ 4th പോയിന്റ് പറയുന്നത്. എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? ഒന്നെങ്കിൽ നമുക്ക് എഴുതുന്ന സമയത്ത് ബോൾഡാക്കി എഴുതാം, സാധാരണ ലെറ്ററിനെ കുറിച്ച് ബോൾഡാക്കി എഴുതാം. അല്ലെങ്കിൽ ഈ കാണിച്ച പോലെ ഇപ്പോൾ ഇവിടെ എ എന്ന് എഴുതിയത് ഇത് വെക്ടർ എ ആണ്. ഓക്കെ, ഇങ്ങനെ ബോൾഡാക്കി എഴുതാം. പക്ഷേ എഴുതുന്ന സമയത്ത് നമുക്കിങ്ങനെ ബോൾഡാക്കി എഴുതാം, അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എ എന്ന് എഴുതി അതിൻ്റെ മുകളിൽ ഒരു ആരോ മാർക്കിടും. ഇതും ഒരു വെക്ടറിനെ സൂചിപ്പിക്കുന്ന സിമ്പിളാണ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. യൂണിറ്റ് വെക്ടർ. എ യൂണിറ്റ് വെക്ടർ ഈസ് എ വെക്ടർ ഓഫ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് പോയിന്റ്സ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ ഡയറക്ഷൻ ഓൺലി. അതായത് മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 1 എന്ന് വരുന്ന തരത്തിലുള്ള വെക്ടേഴ്സ് ആണ് എന്ത്, യൂണിറ്റ് വെക്ടേഴ്സ്. അപ്പോൾ യൂണിറ്റ് വെക്ടറിനെ കൊണ്ട് നമ്മൾ വേറെ ഒരു ക്വാണ്ടിറ്റിയെ ഗുണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറില്ല. കാരണം എന്താണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്, 1 ആണ്. ഇപ്പോൾ 4 × 1 എന്ന് പറഞ്ഞാൽ അത് 4 തന്നെയാണ്.
അഞ്ച് ഇൻറ്റു ഒന്ന് എന്ന് പറയുമ്പോൾ അഞ്ച് തന്നെയാണ്. അപ്പോൾ ഒന്നിനെ കൊണ്ട് ഒരു സംഖ്യ ഗുണിച്ചാൽ ആ സംഖ്യ മാറാത്തതുപോലെ ഒന്ന് മാഗ്നിറ്റ്യൂഡായിട്ടുള്ള യൂണിറ്റ് വെക്ടറിനെ കൊണ്ട് ഒരു ക്വാണ്ടിറ്റിയെ ഗുണിച്ചു കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റി മാറുന്നില്ല, കാര്യം മാഗ്നിറ്റ്യൂഡ് ഒന്ന് തന്നെയാണ്. പക്ഷേ എന്താണ്, ഈ യൂണിറ്റ് വെക്ടറിന് ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് കിട്ടുകയും ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഡയറക്ഷൻ ചേർന്ന ഒരു റിസൾട്ടൻ്റ് വെക്ടർ ഈ ക്വാണ്ടിറ്റിക്ക് കിട്ടുകയും ചെയ്യും. ദെൻ യൂണിറ്റ് വെക്ടർ ഈസ് റെപ്രസെൻറ്റ് ബൈ ലൈക്ക് ദിസ്, ഇറ്റ് ഈസ് കോൾഡ് എ ക്യാപ്പ്. അപ്പോൾ എ എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ക്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഒരു യൂണിറ്റ് വെക്ടറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ദെൻ വെക്ടർ എ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു യൂണിറ്റ് വെക്ടർ എ. അതായത് വെക്ടർ എ, ഈ വെക്ടർ എയിൽ എന്തെല്ലാമുണ്ട്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. ഇതിൽ എ എന്ന് പറയുന്നത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം സൂചിപ്പിക്കുന്നു. അപ്പോൾ വെക്ടർ എയിൽ എ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് മാഗ്നിറ്റ്യൂഡ് മാത്രം സൂചിപ്പിക്കുന്നു. ഈ യൂണിറ്റ് വെക്ടർ എ എന്താണ് കാണിക്കുന്നത്, അതിൻ്റെ ഡയറക്ഷനും കാണിക്കുന്നു. അപ്പോൾ നമുക്ക് വെക്ടർ എ എ ഇൻറ്റു എ ക്യാപ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്തെഴുതാം, വെക്ടർ എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു യൂണിറ്റ് വെക്ടർ എ എന്ന് എഴുതാം. കാരണം മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എ. അപ്പോൾ നമ്മൾ ഒരു വെക്ടറിൻ്റെ മോഡുലസ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നു, അതിൻ്റെ അളവ് മാത്രം എടുക്കുന്നു. അതിൻ്റെ ഡയറക്ഷൻ ഒഴിവാക്കിയിട്ട് അതിൻ്റെ അളവ് മാത്രം എടുക്കുന്നതാണ് ഈ പറയുന്ന മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ വെക്ടർ എ ഈസ് ഈക്വൽ ടു മോഡുലസ് എ ഇൻറ്റു യൂണിറ്റ് വെക്ടർ എ. ദെൻ അനദർ ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ആർ ഈക്വൽ വെക്ടേഴ്സ്. പേരിൽ തന്നെയുണ്ട്, ഈക്വൽ ആണ്, രണ്ടും തുല്യമാണ്. വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി ഈക്വൽ ഇഫ് മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ആസ് വെൽ ആസ് ദയർ ഡയറക്ഷൻസ് ആർ സെയിം. അപ്പോൾ മോഡുലസ് ഓഫ് എ എന്താണ്, മോഡുലസ് ഓഫ് എ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. അപ്പോൾ മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും ബി എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡിൻ്റെയും ബി എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് രണ്ടും തുല്യമാണ്. ആസ് വെൽ ആസ് ദയർ ഡയറക്ഷൻസ് ആർ സെയിം, അവയുടെ ഡയറക്ഷനും സെയിമാണ്. അപ്പോൾ ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡയറക്ഷനും ഉള്ള വെക്ടേഴ്സ് നമുക്ക് എന്ത് പറയാം, വി ക്യാൻ കോൾ ദം ഈക്വൽ വെക്ടേഴ്സ്. ദറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ ആൻഡ് ബി ആർ സെയിം. ദെൻ സീറോ വെക്ടർ, എ വെക്ടർ വിത്ത് സീറോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആൻ ആർബിട്രറി ഡയറക്ഷൻ ഈസ് കോൾഡ് സീറോ വെക്ടർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ വെക്ടർ സീറോ ആൻഡ് ആൾസോ നോൺ ആസ് നൾ വെക്ടർ. അപ്പോൾ സീറോ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് സീറോ ആയിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ മാഗ്നിറ്റ്യൂഡ് സീറോ ആയിട്ട് വരുന്ന വെക്ടേഴ്സിനെ പറയുന്ന പേരാണ് സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ. ആൻഡ് വെൻ വി മൾട്ടിപ്ലൈ എ വെക്ടർ വിത്ത് സീറോ വെക്ടർ ദ റിസൾട്ട് വിൽ ബി എ സീറോ വെക്ടർ. നമ്മളൊരു സംഖ്യയെ സീറോ കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും, ഉത്തരം സീറോ കിട്ടും. എന്ന് പറഞ്ഞ പോലെ ഒരു വെക്ടറിനെ ഒരു നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരവ് എന്തായിരിക്കും, ഒരു നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ ആയിരിക്കും. അതുപോലെ വെക്ടർ എ പ്ലസ് നൾ വെക്ടർ ഒരു സീറോ വെക്ടർ ഈസ് ഈക്വൽ ടു വെക്ടർ എ. ഒരു വെക്ടറിനെ സീറോ വെക്ടറിനെ കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് അത് ആ വെക്ടർ എ തന്നെ ആയിരിക്കും. ഒരു സംഖ്യയെ പൂജ്യം കൊണ്ട് ആഡ് കഴിഞ്ഞാൽ ആ സംഖ്യ കിട്ടുന്ന പോലെ ഒരു വെക്ടറിനെ ഒരു നൾ വെക്ടറിനെ കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ വെക്ടർ തന്നെ കിട്ടും. നെക്സ്റ്റ് നെഗറ്റീവ് ഓഫ് എ വെക്ടർ, ദ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ ബട്ട് ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് എ ഈസ് കോൾഡ് നെഗറ്റീവ് ഓഫ് വെക്ടർ എ ആൻഡ് ഈസ് റിട്ടൺ ആസ് നെഗറ്റീവ് വെക്ടർ എ. അപ്പോൾ ഒരു വെക്ടറിൻ്റെ നെഗറ്റീവ് വെക്ടർ എങ്ങനെയാണ് കാണുന്നത്, ഒരു വെക്ടറിൻ്റെ നെഗറ്റീവ് വെക്ടർ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, റിവേഴ്സ് ചെയ്യുന്നു, റൈറ്റ്. ദ മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ. അപ്പോൾ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡും ആ നെഗറ്റീവ് വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ദ ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ്. അപ്പോൾ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ടുള്ള വെക്ടറാണ് എന്ത്, നെഗറ്റീവ് വെക്ടർ എ. ഉദാഹരണമായിട്ട് ഇതാണ് ഇപ്പോൾ വെക്ടർ എ എന്നിരിക്കുക, ഓക്കെ. അപ്പോൾ വെക്ടർ എ ഈസ് ഡയറക്റ്റ് ടുവാർഡ്സ് സേ ഈസ്റ്റ്. അങ്ങനെയാണെങ്കിൽ വെക്ടർ ബി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വെക്ടർ എ എന്ന് എഴുതുന്ന സമയത്ത് എന്ത് വേണം, ദ ഡയറക്ഷൻ ഈസ് ടുവാർഡ്സ് വെസ്റ്റ്. അപ്പോൾ ഇവയുടെ അളവുകൾ, അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയുടെ വലിപ്പം, ഒരു വെക്ടറിനെ സംബന്ധിച്ചിട്ട് ഈ ആരോ മാർക്കിൻ്റെ സൈസ് റെപ്രസെൻ്റ് ചെയ്തതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ രണ്ടിൻ്റെയും സൈസ് തുല്യമാവുകയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവുകയും ചെയ്താൽ എന്ത് പറയാൻ പറ്റും, ഒരു വെക്ടർ മറ്റൊരു വെക്ടറിൻ്റെ നെഗറ്റീവ് ആണെന്ന് പറയാം. ദെൻ വി ഹാവ് പാരലൽ വെക്ടേഴ്സ്, ആ പേരിൽ തന്നെയുണ്ട്, പാരലൽ. വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ സെറ്റ് ടു ബി പാരലൽ വെക്ടേഴ്സ് ഇഫ് ദേ ഹാവ് സെയിം
ഡയറക്ഷൻ ആൻഡ് മേ ഓർ മേ നോട്ട് ഹാവ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ്. ഇഫ് ദ ഡയറക്ഷൻസ് ആർ ഓപ്പോസിറ്റ് ദെൻ വെക്ടർ എ ഈസ് ആൻറ്റി പാരലൽ ടു വെക്ടർ ബി. അതായത് വെക്ടർ എയും വെക്ടർ ബിയും എപ്പോഴാണ് പാരലാകുന്നത്? അവയ്ക്ക് ഒരേ ഡയറക്ഷൻ വരുന്ന സമയത്താണ്. ഒരേ ഡയറക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരേ മാഗ്നിറ്റ്യൂഡ് ആവണ്ട. ഒരേ ഡയറക്ഷനും ഒരേ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ അവയെ പറയുന്നത് ഈക്വൽ വെക്ടേഴ്സ് ആണ്. പക്ഷേ ഒരേ ഡയറക്ഷൻ ഉണ്ടാവുകയും എന്നാൽ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവ എന്താ പറയുക, അതേക്കാളുടെ പാരലൽ വെക്ടേഴ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു വെക്ടർ എ സങ്കല്പിക്കാം. വെക്ടർ എ നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം. സേ ഇറ്റ് ഈസ് ഡയറക്റ്റ് ടുവാർഡ്സ് ഈസ്റ്റ്. ഇത് ഈസ്റ്റിലേക്ക് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വെക്ടർ ബി എങ്ങനെ കാണിക്കാം? വെക്ടർ ബി വെക്ടർ എക്ക് പാരലൽ ആണെങ്കിൽ എന്ത് വേണം? നമ്മളിപ്പോൾ വെക്ടർ എക്ക് വരച്ചതിന് പാരലായിട്ട് തന്നെ നമുക്ക് വെക്ടർ ബി ഈ കാണിച്ച പോലെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. കണ്ടല്ലോ വെക്ടർ ബി. ഇപ്പം നമുക്ക് കാണാൻ പറ്റും വെക്ടർ എയുടെ വലിപ്പവും വെക്ടർ ബിയുടെ വലിപ്പവും ഈക്വലാണ്, ഓൾമോസ്റ്റ് ഈക്വലാണ്, റൈറ്റ്? പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ വേണമെന്നില്ല. അതിൻ്റെ വലിപ്പം കുറഞ്ഞാലും എന്ത് തന്നെയാണ്, അഥവാ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞാലും എന്ത് തന്നെയാണ്, ദേ ആർ പാരലൽ വെക്ടേഴ്സ്. എന്താ നമ്മൾ നോക്കുന്നത്? വി ആർ ലുക്കിംഗ് അറ്റ് ദി ഡയറക്ഷൻ ഓൺലി. അപ്പോൾ ഇത് രണ്ടും പാരലാണ്, രണ്ടിൻ്റെ ഡയറക്ഷൻ സെയിമാണ്, സോ ദേ ആർ പാരലൽ വെക്ടേഴ്സ്. പക്ഷേ മാഗ്നിറ്റ്യൂഡ് അഥവാ ഇവിടെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്, ബട്ട് സ്റ്റിൽ ദേ ആർ പാരലൽ വെക്ടേഴ്സ്. ദെൻ സോ മേ ഓർ മേ നോട്ട് ഹാവ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. ഒരേ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ ആദ്യം കാണുന്ന സമയത്ത് ഈ വെക്ടർ എയും ഈ വെക്ടർ ബിയും ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, ഒരേ ഡയറക്ഷനുമാണ്. പക്ഷേ ഈ രണ്ടാമത് വരച്ച റെഡ് ലൈൻ എന്ന് പറയുന്നത് സൈസ് കുറവാണ്, മാഗ്നിറ്റ്യൂഡ് കുറവാണ്, പക്ഷേ ഡയറക്ഷൻ അപ്പോഴും വെക്ടർ എ ഏതുപോലെ തന്നെയാണ്, സോ ദേ ആർ പാരലൽ വെക്ടേഴ്സ്. ദെൻ ലെറ്റ് അസ് ഡിസ്കസ് ആൻറ്റി പാരലൽ. ആൻറ്റി പാരലൽ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് വരും. ഇതാ ഈ വരച്ച പോലെ വെക്ടർ ബിയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ നോ വി ക്യാൻ സേ വാട്ട്, ദേ ആർ ആൻറ്റി പാരലൽ വെക്ടേഴ്സ്. സോ ഡയറക്ഷൻസ് ആർ ഓപ്പോസിറ്റ്, ഡയറക്ഷൻസ് ആർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ് എന്ത്, ആൻറ്റി പാരലൽ വെക്ടേഴ്സ്. സോ എ ആൻഡ് ബി ആർ പാരലൽ. ഈ ചിത്രത്തിൽ എ ആൻഡ് ബി ഇത് പാരലൽ ആണ്, ഇവിടെ ആകുമ്പോൾ എ ആൻഡ് ബി ദേ ആർ ആൻറ്റി പാരലൽ. ദെൻ കോ പ്ലാനർ വെക്ടേഴ്സ്. വെക്ടേഴ്സ് ആർ സെറ്റ് ടു ബി കോ പ്ലാനർ ഇഫ് ദേ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഒരേ പ്രതലത്തിൽ ഒരേ പ്ലെയിനിൽ വരയ്ക്കുന്ന വെക്ടേഴ്സ് എന്താണ്, ദേ ആർ കോ പ്ലാനർ വെക്ടേഴ്സ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ബ്ലാക്ക് ബോർഡിൽ നമ്മൾ ഈ രീതിയിൽ വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി, ഇത് ഈ ഓരോ വെക്ടറിനും ഓരോ ഡയറക്ഷനാണുള്ളത്, അല്ലെങ്കിൽ ഓരോ വെക്ടറിനും ഓരോ മാഗ്നിറ്റ്യൂഡ് ഉള്ളത്. പക്ഷേ അവയെല്ലാം വ്യത്യസ്ത ഡയറക്ഷനും വ്യത്യസ്ത മാഗ്നിറ്റ്യൂഡ് ആണെങ്കിലും അവയെല്ലാം വരച്ചത് ഒരേ പ്ലെയിനിലായതുകൊണ്ട് വി ക്യാൻ കോൾ ദം കോ പ്ലാനർ വെക്ടേഴ്സ്. ഈ രീതിയിൽ ഒരേ പ്രതലത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന വെക്ടേഴ്സ് ആണ് കോ പ്ലാനർ വെക്ടേഴ്സ്. ദെൻ നെക്സ്റ്റ് ഈസ് പൊസിഷൻ വെക്ടർ. ദ പൊസിഷൻ വെക്ടർ ഈസ് എ വെക്ടർ വിച്ച് ഗിവ്സ് ദ പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്ട് വിത്ത് റെഫറൻസ് ടു ഒറിജിൻ ഓഫ് ദി കോർഡിനേറ്റ് സിസ്റ്റം. ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനെ റെഫർ ചെയ്തുകൊണ്ട് ഒരു വസ്തുവിൻ്റെ സ്ഥാനം കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെക്ടറാണ് പൊസിഷൻ വെക്ടർ. ഇപ്പോൾ പി എന്ന് പറയുന്നതാണ് നമ്മളെ പോയിന്റ്. ഈ പി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും വൈ ആക്സിലും, നമുക്ക് എക്സ് ആക്സിസിൽ സ്മോൾ എക്സ് അകലത്തിലും വൈ ആക്സിസിൽ സ്മോൾ വൈ അകലത്തിലുമാണ് ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ സ്ഥാനം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അതിൻ്റെ പൊസിഷൻ വെക്ടർ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒറിജിനിൽ നിന്ന് നമ്മളൊരു വെക്ടർ വരയ്ക്കുന്നു, റൈറ്റ്? ആൻഡ് ദിസ് വെക്ടർ ഈസ് കാൾഡ് പൊസിഷൻ വെക്ടർ, നോർമലി റെപ്രസെൻ്റ് ബൈ വെക്ടർ ആർ. സാധാരണ സ്മോൾ ലെറ്റർ ആറിലാണ് നമ്മൾ ഈ പറയുന്ന പൊസിഷൻ വെക്ടർ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. ദെൻ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു, ഓർ പൊസിഷൻ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു, സോറി, ഐ എക്സ് പ്ലസ് ജെ വൈ, ഓർ ഐ ക്യാപ് എക്സ് പ്ലസ് ജെ ക്യാപ് വൈ. ഇനി ഐയും ജെയും എന്താണ്? ഐയും ജെയും, ഐ എന്ന് പറയുന്നത് എക്സ് ആക്സിലെ യൂണിറ്റ് വെക്ടറും ജെ എന്ന് പറയുന്നത് വൈ ആക്സിലെ യൂണിറ്റ് വെക്ടറുമാണ്. സോ ആർ ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ജെ വൈ. ഇവിടെ സൂചിപ്പിക്കുന്നത് ഐ എന്ന് സൂചിപ്പിക്കുന്നത് ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ആക്സിസ്. അപ്പോൾ ഐ എക്സ് മീൻസ് ഈ സ്മോൾ എക്സിന്റെ ഡയറക്ഷൻ ഈസ് അലോങ് ദി എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിൽ സ്മോൾ എക്സ് അകലത്തിൽ. അതുപോലെ ജെ വൈ മീൻസ് സ്മോൾ ജെ ഓർ ജെ ക്യാപ് ഈസ് എ യൂണിറ്റ് വെക്ടർ അലോങ് വൈ ആക്സിസ്. വൈ ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് എന്ത്, ജെ ക്യാപ്പ്. അപ്പോൾ ജെ ക്യാപ്പിനെ കൊണ്ട് ഒരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മീനിങ് എന്താണ്, ആ സംഖ്യ ആ നമ്പർ എവിടെ നിൽക്കുന്നു, ഇറ്റ് ഈസ് അലോങ് ദി വൈ ആക്സിസ്. അപ്പോൾ ഈ സ്മോൾ വൈ
ഈ സെലോങ് ദി വൈ ആക്സിസ് എന്നാണ് ജെ വൈ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വൈ ആക്സിസിൽ വൈ അകലത്തിലാണ് ഈ പൊസിഷൻ വെക്ടറിന്റെ സ്ഥാനം, അല്ലെങ്കിൽ പി എന്ന് പറയുന്ന പാർട്ടിക്കളുടെ സ്ഥാനം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഈസ് എ വെക്ടർ വിച്ച് ഗീവ്സ് ദ പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്ട് വിത്ത് റെഫറൻസ് ടു എ പോയിന്റ് അതർ ദാൻ ദി ഒറിജിൻ ഓഫ് ദി കോർഡിനേറ്റ് സിസ്റ്റം. ഇപ്പൊ നമ്മൾ കണ്ടു പൊസിഷൻ വെക്ടർ. സോ പൊസിഷൻ വെക്ടർ ഗീവ്സ് ദ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ, റൈറ്റ്? സോ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ മീൻസ് ദിസ് കംസ് വെൻ എ ബോഡി മൂവ്സ് ഫ്രം വൺ പോയിന്റ് ടു അനദർ സച്ച് ദാറ്റ് ദ പൊസിഷൻ വെക്ടർ ചേഞ്ചസ്. അപ്പോൾ ഒരു വസ്തു എയിൽ നിന്ന് ബിയിലേക്ക് മാറുകയാണെങ്കിലോ അല്ലെങ്കിൽ പിയിൽ നിന്ന് ക്യൂവിലേക്ക് മാറുകയൊക്കെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെക്ടറാണ് സെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. സപ്പോസ് ഇനീഷ്യലി ദ പാർട്ടിക്കൽ ഈസ് അറ്റ് പി, സോ ആർ വൺ ഈസ് ദ പൊസിഷൻ വെക്ടർ. ഇനി അത് പിയിൽ നിന്ന് ക്യൂവിലേക്ക് യാത്ര ചെയ്തു, ഈ കാണിച്ച പോലെ ഒരു സിഗ്സാഗ് മോഡലിൽ അത് പിയിൽ നിന്ന് ക്യൂവിലേക്ക് യാത്ര ചെയ്തു. സോ ഫോർ ക്യൂ ദർ ഈസ് അനദർ പൊസിഷൻ വെക്ടർ സെ ആർ ടു. ആർ ടു എന്നുള്ളതാണ് ക്യൂവിലെ പൊസിഷൻ വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഈ പിയിൽ നിന്ന് ക്യൂവിലേക്ക് ചെയ്ത ആ യാത്രയുടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആർ വൺ ടു. സോ പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആർ വൺ ടു ഈസ് ഈക്വൽ ടു ആർ ടു മൈനസ് ആർ വൺ. സോ ദിസ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. നെക്സ്റ്റ് ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ നമ്മൾ നേരത്തെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടിരുന്നു, അവിടെ നമ്മൾ കണ്ടിരുന്നു നോർമൽ ആൾജിബ്രയൊന്നും ഇതിന് ബാധകമല്ല, ഇതിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ നമ്മൾ വേറെ ചില നിയമങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സോ ലോ ഓഫ് വെക്ടർ അഡീഷൻ, അപ്പൊ ഏത് ലോ പ്രകാരമാണ് നമുക്ക് വെക്ടേഴ്സിന് ആഡ് ചെയ്യാൻ പറ്റുന്നത്? രണ്ട് തന്നെ ലോസ് ഉണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്നത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. സോ ഇഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ബി ടു അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ഇൻക്ലൈൻ അറ്റ് ആൻ ആംഗിൾ തീറ്റ ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് വെക്ടർ ഈസ് ഗിവൺ ആസ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ. അതായത് ഒരു പാരലോഗ്രാമിന്റെ രണ്ട് സൈഡുകളിലായിട്ട് നമുക്ക് രണ്ട് വെക്ടേഴ്സ് എയിനെയും ബിയെയും കാണിക്കാൻ പറ്റുമെങ്കിൽ ആ പാരലോഗ്രാമിന്റെ റിസൾട്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഡയഗണലായിരിക്കും എന്ത്? ഈ എയുടെയും ബിയുടെയും റിസൾട്ടന്റ്. ശരി, എന്തുകൊണ്ടാണ് റിസൾട്ടന്റ് വരുന്നത്? സാധാരണ നമ്പേഴ്സിന് ഇപ്പോൾ രണ്ട് പ്ലസ് മൂന്ന്, നമുക്ക് രണ്ട് പ്ലസ് മൂന്നിന് രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് എന്ന് പറയാം. കാരണം എന്താ? അവിടെ ഡയറക്ഷൻ ഒന്നുമില്ല, രണ്ടിന് ഡയറക്ഷൻ ഇല്ല, മൂന്നിന് ഡയറക്ഷൻ ഇല്ല. പക്ഷേ വെക്ടറിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ ടു ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് യൂണിറ്റ് ലോങ് എക്സ് ആക്സിസ്, അല്ലെങ്കിൽ ത്രീ ജെ എന്ന് പറയുമ്പോൾ മൂന്ന് യൂണിറ്റ് ലോങ് വൈ ആക്സിസ്. അപ്പോൾ ഒരേ സമയം രണ്ട് വ്യത്യസ്ത ദിശകളിൽ ആ വസ്തുവിന് ഒരു സ്ഥാനം വരുന്നുണ്ട്. ഒരു വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനചലനം ഒരേ സമയം രണ്ട് ഡയറക്ഷനിൽ വരാം. അപ്പോൾ രണ്ട് ഡയറക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ രണ്ട് ഡയറക്ഷൻ്റെയും കൂടെയും സ്വാധീനം കൊണ്ട് നമുക്കൊരു പുതിയ ഡയറക്ഷൻ കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ മേശപ്പുറത്ത് ഒരു പുസ്തകം ഇരിക്കുന്നു, ആ പുസ്തകത്തിൻ്റെ മുകളിൽ നമ്മൾ ഒരേ സമയം ലംബമായിട്ടും തിരശ്ചീനമായിട്ടും ബലം പ്രയോഗിക്കാം. ഒരു മേശപ്പുറത്തിരിക്കുന്ന പുസ്തകത്തിൻ്റെ മുകളിൽ നമ്മൾ വേർട്ടിക്കലായിട്ടും ഹോറിസോണലായിട്ടും ഒരേ സമയം ബലം പ്രയോഗിക്കാം. അപ്പോൾ ഒരിക്കലും ഈ വസ്തു ഈ പുസ്തകം എല്ലാം വേർട്ടിക്കലോ എല്ലാം ഹോറിസോണിലോ മാത്രം മൂവ് ചെയ്യില്ല, തിരശ്ചീനമായിട്ടോ അല്ലെങ്കിൽ ലംബമായിട്ടോ മാത്രം മൂവ് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? ഈ ലംബവും തിരശ്ചീനവും കൂടെ ചേർന്ന് പുതിയൊരു ദിശയിൽ മാത്രമേ ചലിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞ പോലെയാണ് എയും വെക്ടർ എയും വെക്ടർ ബിയും ഒരു വസ്തുവിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് അതിൻ്റെ പുതിയ സ്ഥാനചലനം വരുന്നത്. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന പുതിയ രേഖയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡയഗണലാണെന്ത്? റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ ഈ വെക്ടർ എ എന്ന് പറയുന്നത് ഒരു ഫോഴ്സെ സങ്കല്പിക്കുക. ഒരു വസ്തുവിനെ നമ്മൾ ഈ വെക്ടർ എയുടെ ഡയറക്ഷൻ തള്ളുകയാണ്. വെക്ടർ ബി എന്താണ്? ഇതും ഒരു ഫോഴ്സെ സങ്കല്പിക്കുക. ഇതൊരു പുസ്തകമാണെങ്കിൽ ഈ പുസ്തകം നമ്മൾ വെക്ടർ എയുടെ ദിശയിലും വെക്ടർ ബിയുടെ ദിശയിലും ഒരേ സമയം തള്ളുകയാണെങ്കിൽ ഒരിക്കലും അത് വെക്ടർ എയുടെ ദിശയിൽ മാത്രമോ വെക്ടർ ബിയുടെ ദിശയിൽ മാത്രമോ സഞ്ചരിക്കില്ല. പകരം എന്ത് ചെയ്യും? ഈ കാണിച്ച വെക്ടർ ആറിന്റെ ദിശയിലായിരിക്കും സഞ്ചരിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എയോ ബിയോ അല്ലാതെ വേറെ ഒരു പുതിയ ദിശയിൽ മാത്രമായിരിക്കും സഞ്ചരിക്കുക. അതാണ് ഈ പറയുന്ന റിസൾട്ടന്റ് ഡയറക്ഷൻ. അപ്പൊ എ ഡയറക്ഷനിൽ സഞ്ചരിക്കില്ല, ബിയിലും സഞ്ചരിക്കില്ല, പകരം ഒരു പുതിയ ഡയറക്ഷൻ സഞ്ചരിക്കും. അതാണ് ഈ പറയുന്ന റിസൾട്ടന്റ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ടന്റ് ഡയറക്ഷൻ സഞ്ചരിക്കുകയാണെങ്കിൽ ആ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നതായിരിക്കും റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ എന്നായിരിക്കും. And we can have a proof for this. നമ്മളപ്പോൾ ചെയ്യുന്നത് ഇവിടെ നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യുകയാണ് ഈ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്.
So we are forming a right angle triangle like this. Ippo namukku right angle triangle inde endanadu right angle triangle ODC. Right? So for right angle triangle ODC namukku endu ezhuthan pattum OC square is equal to AD square plus DC square. ഇനി എന്താണ് OD നമുക്ക് നോക്കാം. അതിനു അതിനു മുമ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ആംഗിൾ തീറ്റ ആണ് വെക്റ്റർ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടെ ഈ എഡിക്കും എസിക്കും ഇടയ്ക്കുള്ള ആംഗിളും തീറ്റ കാര്യം എന്താ ഈ ഒബിയും എസിയും പാരലൽ ആണ് ഒബിയും എസിയും പാരലൽ ആയതുകൊണ്ട് തന്നെ ഈ ആംഗിൾ തീറ്റ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ വന്നതുപോലെ എസിക്കും എഡിക്കും ഇടയ്ക്കുള്ള ആംഗിളും തീറ്റ കിട്ടും അതുപോലെ എസി എന്ന് പറയുന്നത് എന്താണ് എസി ഈസ് വെക്ടർ ബി എഴുതിയപ്പോൾ സിഡിയുടെ എഴുതി പോയിട്ടുണ്ട് പക്ഷേ ആക്ച്വലി എസി എന്താണ് എസി എന്ന് പറയുന്നത് വെക്ടർ ബി യു ആണ് സോ ഓഡി സ്ക്വയർ എങ്ങനെ മാറ്റി എഴുതാം ഓഡി എന്ന് പറയുന്നത് ഒ എ പ്ലസ് എ ഡി ആണ് സോ ഒ എ പ്ലസ് എ ഡി ദി ഹോൾ സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ ഒ എ പ്ലസ് എ ഡി ഈസ് ഈക്വൽ ടു ഡി സി ഓഡി ആയതുകൊണ്ട് ദെൻ നൗ വാട്ട് ഈസ് കോസ് തീറ്റ കോസ് തീറ്റ നമുക്ക് കാണാൻ കഴിയും ഇറ്റ് ഈസ് എ ഡി ബൈ എ സി അല്ല ഇതാണ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വാട്ട് ഈസ് കോസ് തീറ്റ എ ഡി ബൈ എ സി ദെർഫോർ വാട്ട് ഈസ് എ ഡി ഈസ് ഈക്വൽ ടു എ സി കോസ് തീറ്റ ഓക്കെ അത് വാട്ട് ഈസ് എ സി എന്ന് പറയുന്നത് വെക്ടർ ബി ആണല്ലോ സോ ഇറ്റ് ഈസ് ബി കോസ് തീറ്റ അപ്പോൾ ഓ ഡി എങ്ങനെ മാറ്റിയെഴുതാം എ പ്ലസ് ബി കോസ് തീറ്റ മാറ്റിയെഴുതാം അപ്പൊ നമുക്ക് ഒ സി സ്ക്വയറിനെ ഒ സി എന്താണ് ഒ സി എന്ന് പറയുന്നത് എന്താണ് വെക്ടർ ആർ ആണ് അല്ലേ അപ്പോൾ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു ഓർ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ ഡി സ്ക്വയറിന് പകരം എന്തെഴുതാം ഒ എ പ്ലസ് എ ഡി ദി ഹോൾ സ്ക്വയർ ഒ എന്താണ് എ പ്ലസ് ബി കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ അല്ലേ ഇനി ഡി സി എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൈൻ തീറ്റ കാണാം എന്താ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡി സി ബൈ എ സി ഓർ ഡി സി ഈസ് ഈക്വൽ ടു എ സി സൈൻ തീറ്റ എഗെയിൻ എ സി എന്താണ് ബി ആണ് സോ ഇറ്റ് ഈസ് ബി സൈൻ തീറ്റ ദെർഫോർ വെക്ടർ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഇവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട് ഡി സി സ്ക്വയർ പകരം നമ്മൾ എന്തെഴുതി ബി സൈൻ തീറ്റ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതി ദെർഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് എ സ്ക്വയർ പ്ലസ് 2ab cos theta plus sorry it is not b square it is b square cos square theta okay this b square cos square theta next b sin theta the whole square appo b sin theta the whole square endu kittum b square sin square theta appo ippo ezhuthi endanu ippo ezhuthiyathu a plus b cos theta the whole square inde expansion aanu a square plus 2ab cos theta plus ബി സ്ക്വയർ കോ സ്ക്വയർ തീറ്റ ഇനി ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും ഇറ്റ് ഈസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഓക്കെ ഇറ്റ് ഈസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ദെൻ ബി സ്ക്വയർ കോ സ്ക്വയർ തീറ്റയും ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയുണ്ട് അവിടെ ബി സ്ക്വയർ കോമൺ ടേം ആണ് അപ്പോൾ ബി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം റൈറ്റ് സോ എ സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ അതെന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ദെയർഫോർ ഇറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ ഓർ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ എന്ന് എഴുതാം സോ ഇതാണെന്ത് വെക്ടർ ആറ് അപ്പോൾ റിസൾട്ടൻ്റ് വെക്ടർ അല്ലെങ്കിൽ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ നെക്സ്റ്റ് സെക്കൻഡ് വണ് ആണ് ഒന്നാമത്തെ അല്ല രണ്ടാമത്തെയാണ് സെക്കൻഡ് വൺ ഈസ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്താ ട്രയാങ്കിൾ ലോ ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ taken in the same order then the resultant of these vectors is represented by the third side of the triangle taken in the opposite order appo rendu vectors namal sankalpikkam
ഈ രണ്ട് വെക്ടേഴ്സ് ആർ ഓഫ് ദി സെയിം ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെക്ടർ എ ഉണ്ട് വെക്ടർ ബി ഉണ്ട് ഈ വെക്ടർ എയിനെയും വെക്ടർ ബിനെയും നമ്മൾ ഒരേ ഓർഡറിലേക്ക് മാറ്റുകയാണ് ഒരേ ഓർഡറിലേക്ക് മാറ്റുക എന്ന് പറയുന്ന സമയത്ത് ഇത് കാണാൻ കഴിയും ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വെക്ടർ എയും ബിയും ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷന് മൂവ് ചെയ്താൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും റൈറ്റ് എയും ബിയും കൂടെ ചേർത്ത് കമ്പൈൻഡ് ആയിട്ട് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സങ്കല്പിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വെക്ടർ എയും ബി എങ്ങനെ യോജിപ്പിച്ചത് വെക്ടർ എയുടെ ഹെഡ് അല്ലെ വെക്ടർ എയുടെ എന്നുള്ള വെക്ടർ എ ഈ വെക്ടർ എയുടെ ഹെഡിലേക്ക് വെക്ടർ ബിയുടെ ടെയിലാണ് വെച്ചത് വെക്ടർ ബിയുടെ ഹെഡ് മോളിലാണ് ടെയിൽ താഴെയാണ് അപ്പോൾ വെക്ടർ എയുടെ തലഭാഗത്ത് ഹെഡിൻ്റെ അവിടെ വെക്ടർ ബിയുടെ ടെയിലാണ് നമ്മൾ ജോയിൻ ചെയ്തത് അങ്ങനെയാണ് നമ്മൾ വെക്ടർ എയും വെക്ടർ ബിയും ഒരേ ഓർഡർ ആക്കിയത് ഇതാ ഈ കാണിച്ച പോലെ ഹെഡും ടെയിലും തമ്മിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ പോലെ നമുക്ക് കാണാൻ പറ്റും ഇതാ ഇത് അതുകൊണ്ടാണ് പറയുന്നത് ദേ ആർ ഓഫ് ദി സെയിം ഓർഡർ എന്താ ദേ ആർ ഓഫ് ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അപ്പോൾ അതിന് സെയിം ഓർഡർ ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്താ ഈ ലോ പറയുന്നത് ദ തേർഡ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ടേക്കൺ ഇൻ ദി ഓപ്പോസിറ്റ് ഓർഡർ അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സ് എന്താണ് ഫോം ചെയ്യുന്നത് ഒരു ട്രയാങ്കിൾ രണ്ട് സൈഡുകൾ ഫോം ചെയ്തു ദെൻ ദ തേർഡ് സൈഡ് ഈ തേർഡ് സൈഡ് ഓഫ് ദി ഓപ്പോസിറ്റ് ഓർഡർ അതായത് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുത്തിരിക്കുന്ന ഈ പുതിയ സൈഡ് എന്ന് പറയുന്നത് ദാറ്റ് റെപ്രസെൻ്റ് ദി റിസൾട്ടൻ്റ് ഓഫ് ദീസ് ടു വെക്ടേഴ്സ് അപ്പോൾ ഈ വരച്ചിരിക്കുന്ന റിസൾട്ടൻ്റ് അല്ലെങ്കിൽ ഈ വരച്ചിരിക്കുന്ന മൂന്നാമത്തെ സൈഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഓർഡർ ദാറ്റ് റെപ്രസെൻ്റ് ദി റിസൾട്ടൻ്റ് ഇതാണ് ട്രയാങ്കിളിലോ പറയുന്നത് അപ്പോൾ ഈ കാണിച്ച പോലെ തന്നെ ഇവിടെ വെക്ടർ എയും ഉണ്ട് വെക്ടർ ബിയും ഉണ്ട് റൈറ്റ് വെക്ടർ എയും വെക്ടർ ബിയും എങ്ങനെയാണ് ഒരു ഓർഡറിലാണ് അല്ലെങ്കിൽ ഒരു അതിനൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഓർഡറാണെന്ന് പറയാൻ പറ്റും അപ്പോൾ ആ വെക്ടർ എയുടെ ഹെഡിലേക്ക് ആണ് വെക്ടർ ബിയുടെ ടെയിൽ ചേർത്തത് അതിപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റാണ് ഒ പിയിലെ പി എന്ന് പറയുന്നതാണ് വെക്ടർ എയുടെ ഹെഡ് പി ക്യൂവിലെ പി എന്ന് പറയുന്നത് വെക്ടർ ബിയുടെ ടെയിലാണ് അപ്പോൾ ഹെഡ് ടു ടെയിലാണ് ജോയിൻ ചെയ്തത് അപ്പോൾ ഇതിന് ഒരേ ഓർഡറായി ദെൻ ദ റിസൾട്ടൻ്റ് വെക്ടർ ഈസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ അപ്പോൾ ഓപ്പോസിറ്റ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം തിരിഞ്ഞു വരും അതായത് ഇങ്ങനെ തിരിഞ്ഞു വരും അതായത് നമുക്ക് ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കാണാൻ കഴിയും അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഓർഡറിലുള്ള മൂന്നാമത്തെ സൈഡാണെന്ത് ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും റിസൾട്ടൻറ്റ് ഇതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ സോ വിത്ത് ദീസ് വി ആർ വൈൻഡിങ് അപ്പ് ഹിയർ താങ്ക് യു ഫോർ വാച്ചിങ്